ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രോജക്റ്റ് എങ്ങനെ എഴുതി ഉണ്ടാക്കാം. നമ്മൾ ഇപ്പോൾ നമുക്ക് തോന്നും ഇത് പ്രോജക്റ്റ് നമ്മളെങ്ങനെ എഴുതി ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്. അതവിടെ ഇരിക്കട്ടെ. ആർക്ക് എഴുതി കൊടുത്താലും ഇല്ലെങ്കിലും ഒരു കർഷകൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പ്രോജക്റ്റ് എങ്ങനെ, എന്തൊക്കെ പ്രോജക്റ്റിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രം നമുക്കിവിടെ പറയാം. ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എഴുതി ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ കർഷകന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്ന നേട്ടം ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്ന കോട്ടം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് ഫോർമുലേഷൻ കൂടെ ഇതിനകത്തൊരു മോഡ്യൂളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് വരുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്: ക്യാപിറ്റൽ കോസ്റ്റ്, സ്ഥിരം നിക്ഷേപം. അതിനകത്ത് വരുന്ന ഘടകങ്ങളായിട്ട് വരുന്നത് ഏറ്റവും ആദ്യം വരുന്നത് സ്ഥിരം നിക്ഷേപം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്തത് റിക്കറിങ് എക്സ്പെൻഡിച്ചർ, ആവർത്തന ചെലവ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് വരുമാനം അല്ലെങ്കിൽ വിറ്റുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫിക്സഡ് കോസ്റ്റ്, അതായത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിൻ്റെ തിരിച്ചടവ് നിർബന്ധമായിട്ട് നമുക്ക് ഇതിനകത്ത് നടത്തി മാത്രമേ കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് അത് വരുന്നുണ്ട്. അടുത്തത് ആദായം, അറ്റാദായം. പിന്നെ വരുന്നത് സേവിങ്സ്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഇവിടെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു മനസ്സിലൊന്ന് കാണുക, ഒരു പശു വളർത്തുന്ന പദ്ധതിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണമെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് പശു വളർത്തുമ്പോൾ നമുക്ക് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ, തൊഴുത്ത് വയ്ക്കണം. ഈ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ പ്രാവശ്യം ആ പദ്ധതി നടപ്പിലാക്കി കഴിയുന്നത് വരെ ഒറ്റ പ്രാവശ്യം ചെലവാക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പശു തൊഴുത്ത് ഒരു പ്രാവശ്യമേ ചെയ്യുന്നുള്ളൂ. ഒരു പശു വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 വർഷത്തേക്ക് നിർത്താൻ സാധിക്കും. അതും ക്യാപിറ്റൽ കോസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെയുള്ള പാത്രം, മറ്റുള്ള ഉപകരണങ്ങൾ, മിൽക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ പ്രഷർ വാഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബയോഗ്യാസ് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം തന്നെ ക്യാപിറ്റൽ കോസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് ക്യാപിറ്റൽ കോസ്റ്റ് ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ചെലവാക്കുന്ന ഒരു വിഷയമാണ്. അതുമാത്രമല്ല 3 വർഷത്തേക്ക് ഇൻഷുറൻസ് ചെയ്യാനുള്ള ഒരു രീതി ഇപ്പോഴുണ്ട്. അതനുസരിച്ച് ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് പോളിസി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ കോസ്റ്റിനകത്ത് ഉൾപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അടുത്തത് ആവർത്തന ചെലവ്, ആവർത്തിച്ച് വരുന്ന ചെലവുകളാണ്. തീറ്റ ചെലവ്, ഇപ്പോൾ ഒരു പശുവിനെ വളർത്തിക്കഴിഞ്ഞാൽ 10 ലിറ്റർ തരുന്ന ഒരു പശുവിന് ഒരു ദിവസം 6.5 കിലോ തീറ്റ കൊടുക്കണം, പച്ചപ്പുല്ല് കൊടുക്കണം, പിന്നെ അതിന് പരിചരിക്കാനുള്ള ചെലവുണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് ഇലക്ട്രിസിറ്റി, മെഡിസിൻ ചാർജ്, മറ്റുള്ള വെറ്റിനറി എക്സ്പെൻസസ്, ഇത് കൂടാതെ നമ്മൾ ഇതിൽ ഒന്നും പെടാതെ ചെലവുകളൊക്കെ വരാം. അതെല്ലാം കൂടെ ചേർത്ത് വരുന്നത് ആവർത്തന ചെലവ്. ഇനി വരുമാനം എന്ന് പറയുന്നത് പശുവിൻ്റെ വളർത്തുന്നതിൽ നിന്ന് വരുമാനമായിട്ട് വരുന്നത് പാലാണ് പ്രധാനം. അടുത്തത് കാളക്കുട്ടികളെ നമുക്ക് വിൽക്കാം, വളം വിൽക്കാം, കാലി ചാക്ക്, തീറ്റ വാങ്ങുന്ന കാലി ചാക്ക്, ഇവയെല്ലാം തന്നെ നമുക്ക് വിറ്റ് ചെറിയ രീതിയിലുള്ള വരുമാനമാണെങ്കിൽ അതെല്ലാം വരുമാനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതാണ് വരുമാനം. ഇനി അടുത്ത് വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്, സ്ഥിരമായിട്ട് വരുന്ന ചിലവാണത്. അത് ഈ പദ്ധതി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും നടത്തിക്കൊണ്ടു പോയാലും ഇല്ലെങ്കിലും നമ്മൾ ആ ചിലവ് വഹിച്ചേ മതിയാവുള്ളൂ. അതാണ് ബാങ്കിലേക്കുള്ള ലോണിൻ്റെ തിരിച്ചടവ്. എത്ര ഏത് സാഹചര്യത്തിലാണെങ്കിലും ലോണിൻ്റെ തിരിച്ചടവ് നമ്മൾ നടത്തിയിരിക്കണം. അതുകൂടാതെ കെട്ടിടത്തിൻ്റെയും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും തേയ്മാനം. ഇപ്പം 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സാധനം 1 വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ 60 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ തേയ്മാനമാണ് ബാക്കി വരുന്ന ചിലവ്. ഇപ്പം 60 രൂപ എന്ന് പറയുമ്പോൾ വലിയൊരു ഇതാണെങ്കിൽ 10-20 രൂപ, 30 രൂപ കുറഞ്ഞ് ഉള്ള വരുമാനമേ തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡിപ്രിസിയേഷൻ നമ്മൾ ഇതിനകത്ത് കണക്കാക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫിക്സഡ് കോസ്റ്റ് കഴിഞ്ഞു. അടുത്തത് വരുന്നത് വരുമാനം, ആദായം. ആദായം എന്ന് പറയുമ്പോൾ വരുമാനത്തിൽ നിന്ന് റിക്കറിങ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, ആവർത്തന ചെലവിനെ കുറയ്ക്കുക. വരുമാനം, ഉദാഹരണത്തിന് വരുമാനം 10,000 രൂപ, ആവർത്തന ചെലവ് 3,000 രൂപ, 7,000 രൂപയാണ് നമ്മൾ അതിൽ നിന്നുള്ള ലാഭമായിട്ട് വരുന്നത്. ഈ ലാഭത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുന്നു. ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പം ഒരു 3,000 രൂപ വീണ്ടും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുകയാണ്. അപ്പം നമുക്ക് വരുന്ന ആദായം എന്ന് പറയുന്നത് 4,000 രൂപയാണ്. ഇതിനകത്ത് സേവിങ്സ് എന്ന് പറയുന്ന ഘടകമുണ്ട്. സേവിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെലവാക്കേണ്ടതാണ്, പക്ഷേ നമ്മളുടെ കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ട് നമ്മളതിനെ ചെലവില്ലാതെ ലാഭമാക്കി മാറ്റി. ഉദാഹരണത്തിന് പച്ചപ്പുല്ല് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പുല്ല് നട്ട് വളർത്തി, നമ്മൾ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് നട്ട് വളർത്തിയത് കൊണ്ട്
പച്ചപ്പുല്ലിന്റെ ചെലവ് നമ്മൾ സ്വയം വഹിച്ചു, അതനുസരിച്ച് പച്ചപ്പുല്ലിന്റെ തുക നമുക്ക് വരുമാനമായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ട് കണക്കാക്കാം. കൂടാതെ വരുന്നതാണ് ഏതെങ്കിലും സർക്കാരിൽ നിന്നോ മറ്റുള്ള ഏതെങ്കിലും ഏജൻസികളിൽ നിന്നോ കിട്ടുന്ന ധനസഹായം ഉണ്ടെങ്കിൽ അതും സേവിങ്സ് ആയിട്ട് കണക്കാക്കാം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളൊരു പ്രോജക്റ്റ് കണക്കാക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ കണക്കാക്കാനോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ വേണ്ടത്. ഇത്രയും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പഠനം പൂർത്തിയാകുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതും കൂടെ നമ്മളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു കർഷകൻ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ ഏത് തരത്തിൽ വേണം, എന്ത് ചെയ്തുകൂടെ, എന്ത് ചെയ്യാമെന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ സി ആർ പിമാർ കർഷകരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെടണം എന്നൊരു അഭ്യർത്ഥന കൂടെ വെച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.